പിഎസ്സി പഠനം സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയുണ്ടായി. നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എങ്ങനെ ഒരു തുടക്കക്കാരൻ പിഎസ്സി എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്സും അതുമായിട്ട് അനുബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്ന് മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പൊതുവെ പ്രായമായിട്ട് കുറേ ഏജ് ആയതിന് ശേഷം പുതുതായിട്ട് പി എസ് സിക്ക് പഠിക്കുന്ന ഒരാൾ എങ്ങനെ പി എസ് സി പരീക്ഷ നേടാതെ സംബന്ധിച്ച് ചില കുറിപ്പുകളായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൽ ഡി സി പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അടുത്ത കാലത്ത് തന്നെ എൽ ഡി സി പരീക്ഷ സമാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള മറ്റു പരീക്ഷകൾക്കും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അവലംബിക്കാവുന്നതാണ്. ആദ്യം വേണ്ടത് നമ്മൾ ഏത് പരീക്ഷയ്ക്കാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷയുടെ സിലബസ് പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ സിലബസ് ഉണ്ടാവും, ഏത് പരീക്ഷയാണെങ്കിലും അതിൻ്റെ സിലബസ് നമുക്ക് പി എസ് സിന്ന് അവൈലബിൾ ആണ്. സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇപ്പം നിങ്ങൾ ഇപ്പം ഒരു ആറ് മാസത്തെ ടൈം ടേബിളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ദിവസം എത്ര പഠിക്കാൻ പറ്റും, അത് അതിനോട് നിങ്ങൾ നീതി പുലർത്തുകയും ചെയ്യണം. അങ്ങനെ ഒരു ടൈം ടേബിൾ ആയതിനു ശേഷം ആദ്യം ഈ പറഞ്ഞപോലെ തന്നെ ആ പരീക്ഷയുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു രണ്ട് മാസം ചെയ്യുക. രണ്ട് മാസം അത് പ്രത്യേകം ശ്രദ്ധിച്ചണം. ആറ് മാസത്തെ ഒരു ടൈമിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒരു രണ്ട് മാസം നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് മാസം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരു മാസം ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ റാങ്ക് ഫയൽ ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ മാർക്ക് ചെയ്തിട്ട് ബാക്കി ഉള്ള എല്ലാം ഒന്ന് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു റിവിഷൻ അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും അവസാനം നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ആ റാങ്ക് ഫയലിനകത്തുള്ള അത് നിങ്ങൾ ഒരു മണിക്കൂർ 15 മിനിറ്റിനകത്ത് ടൈം ലിമിറ്റ് തന്നെ ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്ന ഏരിയ ഏതാണ് കൂടുതൽ. ആ ഏരിയ റാങ്ക് ഫയലോ തപ്പി അതിനകത്തു നിന്ന് ആ ഏരിയ കൂടുതൽ നന്നായിട്ട് പഠിച്ചതിന് ശേഷം വീണ്ടും ആ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞാൽ ഈ റിവൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത് കഴിഞ്ഞാൽ പിന്നെ റിവിഷനാണ്. റിവിഷൻ എന്ന് പറഞ്ഞാൽ റിവിഷൻ ചെയ്യുന്നതിന് നമുക്ക് ആ പഴയ ആ റാങ്ക് ഫയൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഒരു മാസം റാങ്ക് ഫയൽ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് പിന്നീട് ബാക്കിയുള്ള ഒരു മൂന്ന് മാസത്തെ എത്ര ദിവസം നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയില്ല. അത്രയും സമയം ഈ ടൈം ലിമിറ്റ് വെച്ച് തന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തുക. അത് നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ കറക്റ്റ് ടൈം ലിമിറ്റിൽ തന്നെ ചെയ്ത് മാത്സൊക്കെ നമ്മൾ കുറേ എത്ര പ്രോബ്ലംസ് നമ്മൾ കൂടുതൽ ചെയ്യുന്നു അത്രയും നല്ലതാണ്. കൂടുതൽ ആൾക്കാർക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ ഇച്ചിരി ടഫായിട്ടുള്ള ഏരിയയാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷും കൂടുതൽ ഇതായിട്ട് റിവൈസ് ചെയ്യുക. നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്ന ഏരിയ കൂടുതൽ പഠിച്ചതിന് ശേഷം ഈ ഒരു അപ്രോച്ച് ചെയ്താൽ ഒരു ആറ് മാസത്തിൽ ഒരു പി എസ് സിക്ക് എൽ ഡി ക്ലർക്ക് പരീക്ഷ അതുപോലെ സമാനമായിട്ടുള്ള പരീക്ഷ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ.